السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين نصلي ونسلم على من أرسل رحمة للعالمين صلى الله على حبيبنا ومعشوقنا ومحبوبنا ومولانا محمد صلى الله عليه وسلم وعلى آله الأصفياء وأصحابه الأوفياء وأتباعه النجباء أجمعين أما بعد സത്യവിശ്വാസികളായ സഹോദര സഹോദരിമാരെ, പുണ്യങ്ങളുടെ പൂക്കാലമെന്ന് ഭംഗി വാക്കുകൾക്കപ്പുറത്ത് നമ്മൾ വിശേഷിപ്പിക്കാറുള്ള ആത്മസംസ്കരണത്തിൻ്റെ, ആത്മനിയന്ത്രണത്തിൻ്റെ, ആത്മഹർഷത്തിൻ്റെ അനുഗ്രഹീത സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക്, അള്ളാഹുവിങ്കലിൽ നിന്ന് ഭൂമിയിലേക്ക് മനുഷ്യനെ തേടി അവൻ്റെ റഹ്മത്തും ഞഅമത്തും മഗ്ഫിറത്തൊക്കെ കടന്നു വരുന്ന ഏറെ അനുഗ്രഹീതമായ അനർഘ നിമിഷങ്ങൾ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റമദാനിലുള്ള ഓരോ സെക്കൻഡുകളും വിലപ്പെട്ടതാണ്. ഒന്നും അവൻ്റെ മുന്നിൽ നഷ്ടപ്പെടുത്താവതല്ല, ഒന്നും നഷ്ടപ്പെടുത്താൻ അവൻ്റെ മുന്നിൽ ഒരു ചാൻസ് ഇല്ല. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ റമദാനിൽ അടങ്ങിയതെങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ, മുത്തനബി പറയുന്നത് ഇങ്ങനെയാണ്, കാലാകാലവും റമദാനായിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോയേനെ എന്ന്. പ്രിയപ്പെട്ടവരെ, അത്രയേറെ നമ്മളുടെ ജീവിതത്തിൽ പ്രധാനമാണ് പരിശുദ്ധ റമദാൻ. നമ്മളുടെ അറിവില്ലായ്മ കൊണ്ട്, നമ്മളുടെ അജ്ഞത കൊണ്ട് പരിശുദ്ധ റമദാനിന് കേടുപാടുണ്ടാവരുത്. നമ്മളുടെ നോമ്പ് നഷ്ടപ്പെട്ടു പോവരുത്. നോമ്പാണല്ലോ റമദാനിൻ്റെ അന്തസ്സത്ത എന്നത്. അപ്പോൾ നോമ്പ് നഷ്ടപ്പെടാതെ പരിശുദ്ധ റമദാനിനെ നമ്മൾക്ക് എങ്ങനെ അനുകൂലമാക്കിയെടുക്കാം, നോമ്പ് നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത്യാദി ചില കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. മഹാന്മാരായ ഉലമാ നോമ്പിൻ്റെ കാര്യത്തിൽ രണ്ട് രൂപത്തിൽ വിലയിരുത്തുന്നുണ്ട്. ഒന്ന്, നോമ്പിൻ്റെ ഭൗതികമായ തലവും മറ്റൊന്ന് ആത്മീയമായ ആന്തരികമായ ഒരു തലവും. ഭൗതികമായിട്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ കൃത്യമായി ഫുഖഹാക്കൾ കർമ്മശാസ്ത്രത്തിൽ വിവരിക്കുന്നുണ്ട്. ആന്തരികമായ തലത്തിലൂടെ നോമ്പ് ഇല്ലായ്മ ചെയ്യുന്നത്, നോമ്പ് നഷ്ടപ്പെട്ടു പോകുന്നത് മഹാന്മാരായ തസവുഫിൻ്റെ പണ്ഡിതന്മാർ കൃത്യമായി അതും തസവുഫിൻ്റെ ഗ്രന്ഥങ്ങളിൽ വിവരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. നമ്മൾ നോമ്പിൻ്റെ ഭൗതിക തലങ്ങൾ കർമ്മശാസ്ത്രത്തിൽ വിവരിച്ചത് പറഞ്ഞതിനു ശേഷം അതിൻ്റെ ആന്തരിക തലത്തിലും കൂടെ കടന്ന് അല്പം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു തആല തുണക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അൽ ഇംസാഖു അനിൽ മുഫത്തിറാത്ത്, നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയണം. മഹാന്മാരായ ഉലമാ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ നാല് രീതിയിലാണ് തരംതിരിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് അൽ ജിമാഉ, സംയോഗം ചെയ്യലാണ്. സംയോഗമെന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടൽ. രണ്ടാമത്തേത് അൽ ഇസ്തിംനാഉ, സ്കലനം ഉണ്ടാക്കൽ. മൂന്നാമത്തേത് അൽ ഇസ്തിഖാഅത്തു, ഉണ്ടാക്കി ഛർദിക്കൽ. നാലാമത്തേത് ദുഹൂലു ഐനിൻ ജൗഫഹു, തടിയുള്ള വല്ലതും അവൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കൽ. ഈ നാല് കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോന്നും അതിൻ്റെ വിശാലാർത്ഥ തലങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചു നോക്കാം. ഒന്ന്, അൽ ജിമാഉ, ശാരീരിക ബന്ധത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ ഏർപ്പെടലാണ്. ആദ്യകാലങ്ങളിൽ പരിശുദ്ധ റമദാനിൻ്റെ രാത്രിയിലും പകലിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിഷിദ്ധമാണെന്നായിരുന്നു അള്ളാഹുവിൻ്റെ പ്രഖ്യാപനമുണ്ടായത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിൽ പ്രയാസമുള്ളതുകൊണ്ട്
പരിശുദ്ധനായ റബ്ബ് തആല അതിൽ ഇളവ് പ്രഖ്യാപിക്കുന്നത് ഇങ്ങനെ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أحل لكم ليلة الصيام الرفث إلى نسائكم هن لباس لكم وأنتم لباس لهن. അഥവാ രാത്രികാലങ്ങളിൽ പരിശുദ്ധ റമദാനിലെ രാത്രികാലങ്ങളിൽ ഭാര്യമാരുമായിട്ടുള്ള ശാരീരിക ബന്ധം നിഷിദ്ധമല്ല, അനുവദനീയമാണ് എന്ന അർത്ഥത്തിൽ. എന്നാൽ പകൽ സമയങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർ പരിശുദ്ധ റമദാനിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നത് നിഷിദ്ധമാണ്, വളരെ വലിയ തെറ്റാണ്, വലിയ പാതകമാണ്, അള്ളാഹുവിനോട് ചെയ്യുന്ന വലിയ ധിക്കാരമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കുക. രാത്രിയിൽ അനുവദനീയവും പകലിൽ നിഷിദ്ധവുമാണ്. ചില സുഹൃത്തുക്കളെങ്കിലും ഈ വിഷയത്തിൽ അറിവില്ലായ്മ മൂലം സങ്കടപ്പെടാറുണ്ട്, നിരാശപ്പെടാറുണ്ട്. എൻ്റെ അറിവിൽ തന്നെ വിദേശത്ത് നിന്നൊക്കെ പരിശുദ്ധ റമദാനിനോടടുപ്പിച്ച് നാട്ടിൽ വന്ന് ഏതാണ്ട് ഒന്നോ ഒന്നര മാസവും മാത്രം ലീവുള്ളവർ പോകാനാവും പറയും, ഉസ്താദെ ഒരു മാസം റമദാൻ അങ്ങ് കഴിഞ്ഞു പോയിട്ടില്ലേ, ഭാര്യയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പോലുമുള്ള സമയം കിട്ടിയിട്ടില്ല എന്ന്. അപ്പൊ ചോദിക്കും, അതെന്തേ രാത്രിയിൽ ബന്ധപ്പെട്ടുകൂടായിരുന്നോ? അപ്പൊ അവര് പറയും, രാത്രിയിൽ ബന്ധപ്പെടാമോ, അത് ഞങ്ങൾക്കറിയില്ലല്ലോ എന്ന അർത്ഥത്തിൽ. അറിവില്ലായ്മ മൂലം അമളി പറ്റിയ ഒരുപാട് സഹോദരങ്ങളെ നമുക്കറിയാം. പകൽ സമയത്ത് ഭാര്യയുമായി ബന്ധപ്പെടുന്നത് നിഷിദ്ധമാണ്. അതിൻ്റെ പ്രായശ്ചിത്തം കഫാറത്തറിഞ്ഞാൽ നമ്മൾ തലയിൽ കൈവച്ചു പോവും, അത്രയും കഠിനമായ കഫാറത്ത് വരെ അതിന് കൊടുക്കേണ്ടി വരും. പകലിൽ ഭാര്യമാരുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ആ നഷ്ടപ്പെട്ടു പോയ നോമ്പ് കലാ വീട്ടുകയും ഒപ്പം ഒരു വിശ്വാസിയായ അടിമയെ മോചിപ്പിക്കുകയും ചെയ്യണം. ഇന്ന് അടിമ സമ്പ്രദായം നമ്മളുടെ മുന്നിലില്ലാത്തതുകൊണ്ട് നെക്സ്റ്റ് ഓപ്ഷനിലേക്ക്, അടുത്ത പ്രായശ്ചിത്ത ഓപ്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് 60 ദിവസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കുക എന്നുള്ളതാണ്. എത്ര ദിവസം? 60 ദിവസം. 60 ദിവസം തുടർച്ചയായി എന്ന് പറഞ്ഞതിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലാക്കാം? ഒരു ദിവസം പോലും വിട്ടുപോകരുത് എന്ന് മനസ്സിലാക്കാം. 58 ദിവസം ഒരാൾ നോമ്പ് അനുഷ്ഠിച്ചു, 59-ാമത്തെ നോമ്പ് എന്തോ ചില കാരണവശാൽ ഒഴിവായിപ്പോയി. എന്നാൽ വീണ്ടും അയാൾ 1 മുതൽ ആവർത്തിക്കണം, കാരണം തുടർച്ച നഷ്ടപ്പെട്ടു പോയതുകൊണ്ട്. ഇതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തേത്, 60 ഫക്കീർ മിസ്കീൻ ഗണത്തിൽപ്പെടുന്ന പാവങ്ങൾക്ക് ഭക്ഷണം നൽകുക എന്നതാണ്. ഈ 3 ഓപ്ഷനുകളാണ് ഇങ്ങനെ നോമ്പ് നഷ്ടപ്പെടുത്തിയവർക്കുള്ളത്. അതിനു പുറമെ വലിയ കുറ്റവും കിട്ടും എന്ന കാര്യം മനസ്സിലാക്കുക. ഇതാണ് ഒന്നാമത്തെ അൽജിമാ, സംയോഗം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് പറയാനുള്ളത്. കുറച്ച് കാര്യങ്ങളും കൂടെ ഇൻഷാല്ലാ ശേഷം വിശദീകരിക്കും. രണ്ടാമത്തേത് അൽ ഇസ്തിംനാഉ, സ്കലനം ഉണ്ടാക്കലാണ്. സ്കലനം ഉണ്ടാക്കലെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്കലനം ഉണ്ടായാലോ നോമ്പിനത് ബാത്തിലാക്കുകയില്ല. ഓട്ടോമാറ്റിക്കലി സ്കലനം ഒരാൾക്കുണ്ടായി എന്നാൽ നോമ്പിനത് ബാത്തിലാക്കൂല. സ്കലനം ഉണ്ടാക്കിയാൽ നോമ്പ് ബാത്തിലാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, സ്വന്തം കൈകളെ കൊണ്ട് സ്വയംഭോഗം ചെയ്യുക എന്നത് സാധാരണഗതിയിൽ തന്നെ നിഷിദ്ധമാണ്. അത് റമദാനിൽ നോമ്പനുഷ്ഠിച്ചുകൊണ്ടാവുമ്പോൾ അവൻ്റെ നോമ്പ് അതോടുകൂടെ ബാത്തിലാവും. മറ്റുള്ളവരുടെ കരങ്ങളെ കൊണ്ട്, ഭാര്യ പോലുള്ളവരുടെ കരങ്ങളെ കൊണ്ടാണെങ്കിലും നോമ്പ് ബാത്തിലാകും. ഭാര്യയുടെ കരങ്ങളെ കൊണ്ട് സാധാരണഗതിയിൽ സ്കലനം ഉണ്ടാക്കിക്കുക എന്നത് ഹലാലാണ്, അത് അനുവദനീയമാണ്. എന്നാൽ നോമ്പിൻ്റെ സമയത്താവുമ്പോൾ അതുകൊണ്ട് നോമ്പ് ബാത്തിലാവും, നോമ്പ് കലാ വീട്ടേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി ഭാര്യയുമായിട്ട് ശാരീരികമായിട്ടുള്ള ആ ഒരു ബന്ധപ്പെടലൊന്നും ഉണ്ടായിട്ടില്ല, അവളെ മറകൂടാത്ത നിലയിൽ അവളുമായിട്ടുള്ള ചില സല്ലാപങ്ങൾ
അല്ലെങ്കിൽ തൊട്ടുരുമ്മലിലൂടെ അവനിക്ക് സ്കലനമുണ്ടായാലും നോമ്പ് പാത്തുലാകും. ഇനി സ്കലനമുണ്ടാക്കലും ഉണ്ടാവലും തമ്മിൽ മാറ്റമുണ്ടല്ലോ. സ്കലനമുണ്ടാവുന്ന രൂപം വേറൊന്ന് നോക്കാം. ഒരാൾ ഉറങ്ങി, ഉറക്കത്തിൽ സ്വപ്ന സ്കലനമുണ്ടായി, നോമ്പ് മുറിയില്ല. വിദേശത്താണ് ഭർത്താവ്, നാട്ടിലുള്ള ഭാര്യയെ എപ്പോഴും വിളിക്കാറുണ്ട്. പരിശുദ്ധ റമദാനിൽ ഭാര്യയെ വിളിച്ച് സെല്ലപിക്കുന്നതിനിടയിൽ അയാൾക്ക് വികാര ഉത്തേജിതനായി സ്കലനമുണ്ടായി, അയാളുടെ നോമ്പ് പാത്തിലല്ല. മറയോടുകൂടെ ഭാര്യയെ കെട്ടിപ്പിടിച്ചു ചുംബിച്ചു പോലെ സ്കലനമുണ്ടായി, അയാളുടെ നോമ്പ് പാത്ത്. ഈ കാര്യങ്ങൾ പ്രത്യേകം വേർതിരിച്ച് മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യമാണ് അൽ ഇസ്തിഖാഅത്തു, ഉണ്ടാക്കി ഛർദിക്കുക എന്നത്. ഉണ്ടാക്കി ഛർദിച്ചാൽ നോമ്പ് പാത്തിലാവും. അപ്പൊ ഛർദി ഓട്ടോമാറ്റിക്കലി ഉണ്ടായാലോ നോമ്പ് പാത്തിലാവുകയില്ല. ഒരാൾ രോഗിയാണ്, ഛർദി വന്നു, അയാൾ ഛർദിച്ചു. ഛർദിയുടെ അംശം നമ്മളുടെ വായയിലുണ്ടെങ്കിൽ പെട്ടെന്ന് അത് നീക്കം ചെയ്യണം, ശുദ്ധീകരിക്കണം. അത് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയാൽ നോമ്പ് മുറിഞ്ഞു പോവും. ഇനി ഒരാൾ ഉണ്ടാക്കി ഛർദിച്ചു, ഉള്ളിൽ വായയുടെ ഉള്ളിലേക്ക് വിരളിട്ടിട്ട് ഉണ്ടാക്കി ഛർദിച്ചു, നോമ്പ് പാത്തിലാണ്. എന്നാൽ ഇവിടെ പ്രത്യേകം ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഉണ്ടാക്കി ഛർദിക്കുക എന്ന ഗണത്തിൽ വേറെ കുറെ കാര്യങ്ങൾ കടന്നു വരുന്നുണ്ട്, ഫുഖഹ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരാൾ വായ തുറന്നു പിടിച്ചപ്പോൾ ഉള്ളിലേക്ക് ഈച്ച കയറിപ്പോയി, അത് ഈച്ച കയറൽ കൊണ്ട് അയാളുടെ നോമ്പ് മുറിയുന്നില്ല. എന്നാൽ ഉള്ളിലേക്ക് കയറിയ ഈച്ചയെ അയാളുടെ ശ്രമം കൊണ്ട് പുറത്തേക്ക് എടുത്താൽ അതുവഴി അതുണ്ടാക്കി ഛർദിക്കലിൻ്റെ പരിധിയിൽ പെടുന്നത് കൊണ്ട് നോമ്പ് പാത്തിലാവുമെന്ന കാര്യം മനസ്സിലാക്കുക. കൂട്ടത്തിൽ മഹാന്മാര് നൂല് വിഴുങ്ങുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഒരാൾ നൂല് കൊണ്ടിങ്ങനെ പൊലച്ച സമയത്ത് കളിച്ചു, നൂലിൻ്റെ ഒരറ്റം അങ്ങ് ഉള്ളിലേക്ക് ഇറങ്ങി, മറ്റേ അറ്റം പുറത്താണുള്ളത്. അപ്പോഴാണ് ബാങ്ക് കൊടുത്തത്, അയാളത് പുറത്തെടുത്തില്ല. കുറച്ച് സമയം കഴിഞ്ഞു, നോമ്പിൻ്റെ സമയമായി. ആ സമയത്ത് അയാൾ ആ നൂലെടുത്ത് പുറത്തേക്ക് വലിച്ചെടുത്താൽ അത് ഛർദിക്കുന്നതിൻ്റെ പരിധിയിൽപ്പെട്ടു, നോമ്പ് പാത്തിലാവും. ഇനി അയാൾ പുറത്തെടുക്കാതെ അതുള്ളിലേക്ക് തന്നെ വിഴുങ്ങിയാലോ, ഉള്ളിലേക്ക് വല്ല തടിയും കടന്നാൽ നോമ്പ് പാത്തിലാവുന്ന ആ ഒരു ഗണത്തിലായി നോമ്പ്, അങ്ങനെയും പാത്തിലാവും. ഇനി അതെടുക്കാതെ അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു, ആമാശയത്തിൽ ഒരറ്റവും പുറത്ത് മറ്റേ അറ്റവും, അങ്ങനെയാണെങ്കിൽ നിസ്കാരത്തിന് അത് ഭംഗം വരും, അത് നജസിൽ ഈ സാധനം തട്ടി നിൽക്കുന്നത് കൊണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കൂട്ടി വായിക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഉണ്ടാക്കി ഛർദിക്കുക, അതുപോലെ ഉള്ളിലുള്ള വല്ലതും പുറത്തേക്ക് കൊണ്ടുവരിക, അത് ഈ ഛർദിയുടെ ഗണത്തിൽപ്പെടും. ഒരാൾ കാഷ്ടിക്കുന്നതിനിടയിൽ മലം പുറത്തു വരാതെ വന്നപ്പോൾ വിരലുള്ളിലിട്ടിട്ട് മലം പുറത്തേക്ക് കൊണ്ടുവന്നു, അയാളുടെ നോമ്പ്, വിരലുള്ളിലിടലോടുകൂടിയും അത് പുറത്തേക്ക് വലിക്കലോടുകൂടിയൊക്കെ നോമ്പ് പാത്തിലാവുന്നതാണ്. ഇത്തരം വിഷയങ്ങളൊക്കെ ഏറെ ശ്രദ്ധയോടുകൂടെ നമ്മൾ കൈകാര്യം ചെയ്യണം. അതുകൊണ്ടാണ് മലമൂത്ര വിസർജന പരിപാടികളൊക്കെ രാത്രിയിലാക്കലാണ് പരമാവധി കാഷ്ടിക്കലൊക്കെ നല്ലത് എന്ന് മഹാന്മാർ ചർച്ച ചെയ്യുന്നത്. ഇനി നാലാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, തടിയുള്ള വല്ലതും ഉള്ളിലേക്ക് പ്രവേശിക്കുക, ജൗഫിലേക്ക്, നമ്മളുടെ ശരീരത്തിൻ്റെ ഉള്ള് എന്ന് പറയുന്ന ഭാഗത്തേക്ക് വല്ല തടിയും പ്രവേശിക്കുക. നമ്മളുടെ വയറ്, നെഞ്ചിൻ്റെ ഭാഗം, തലയോട്ട്, ഇതൊക്കെ ഉൾഭാഗമാണല്ലോ, ഇതിലേക്ക് വല്ല തടിയുള്ളതും പ്രവേശിക്കുക. അത് നമ്മളുടെ കഫം പ്രവേശിച്ചാൽ പോലും നോമ്പ് മുറിയും, ഉമിനീര് പ്രവേശിക്കൽ കൊണ്ട് നോമ്പ് മുറിയില്ല. ഇവിടെ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ പറഞ്ഞതിൽ നിന്ന് മൂന്ന് കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഒന്ന്, തുറക്കപ്പെട്ട ദ്വാരങ്ങളാണ് നമ്മളുടെ ഉള്ളിലേക്ക് സാധാരണ ഓരോന്ന് കടത്തിവിടാറുള്ളത്. മൂക്ക്, വായ, ചെവി, ഗുഹ്യഭാഗം, അതുപോലെ മുലക്കണ്ണ് പോലോത്തത്. എന്നാൽ തുറക്കപ്പെടാത്ത ദ്വാരത്തിലൂടെ, തടിയില്ലാത്തത് നമ്മളുടെ ഉള്ളിലെത്തിയാൽ
നോമ്പ് മുറിയുന്നതല്ല എന്ന് മനസ്സിലാക്കുക. എങ്ങനെ? തുറക്കപ്പെടാത്ത ദ്വാരത്തിലൂടെ ജൗഫ് ഉള്ള് എന്ന് പറയുന്നതിലേക്ക് വല്ലതും എത്തിയാൽ, തടിയില്ലാത്ത വല്ലതും എത്തിയാൽ നോമ്പ് ബാത്തിലാവും. അതെങ്ങനെ? ഒരാള് വായി തുറന്നു വെച്ചു, കാറ്റ് നല്ലോണം ഉള്ളിലേക്ക് കയറി, അല്ലെങ്കിൽ പുക കയറി, ആ പുക അല്ലെങ്കിൽ ആ കാറ്റ് വായു എന്നത് തടിയില്ലാത്തതായതുകൊണ്ട് നോമ്പ് ബാത്തിലാവൂല. ഇനി ഒരാൾ തുറക്കപ്പെടാത്ത ദ്വാരത്തിലൂടെ ഒരു തടി ഉള്ളിലെത്തി, എന്നാലും നോമ്പ് ബാത്തിലാവില്ല. ഉദാഹരണത്തിന്, കണ്ണിലൊരാൾ മരുന്നിട്ടിക്കുന്നു, കണ്ണിലുറ്റിക്കുന്ന മരുന്ന് അതിൻ്റെ സുഷിരങ്ങൾക്കിടയിലൂടെയൊക്കെ ഉള്ളിലെത്തുകയോ മറ്റോ ചെയ്തിട്ട് ഉള്ളിലൊരു രുചി നമുക്ക് അനുഭവപ്പെടാറുണ്ട്, കണ്ണിൽ മരുന്നിട്ടിക്കുന്നതിൻ്റെ രുചി. അങ്ങനെ ഉള്ളിൽ രുചി അനുഭവപ്പെട്ടാലും കണ്ണിൽ മരുന്നിട്ടിക്കൽ കൊണ്ട് നോമ്പ് ബാത്തിലാവുകയില്ല. തുറക്കപ്പെടാത്ത ദ്വാരത്തിലൂടെ ഉള്ളിലേക്ക് എത്തിയാലും നോമ്പ് ബാത്തിലാവുകയില്ല. പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഉള്ളിലേക്കെത്തണം, നമ്മളുടെ ഉള്ളെന്ന് പറയുന്നതിലേക്ക് എത്തണം. അപ്പൊ മസിലിലേക്ക് എത്തിയാലോ നോമ്പ് ബാത്തിലാവൂല, നരമ്പിലേക്ക് എത്തിയാലോ നോമ്പ് ബാത്തിലാവൂല, ശരീരത്തിന്റെ വേറെ ഏതെങ്കിലും അവയവങ്ങളിലേക്ക് എത്തിയാലോ നോമ്പ് ബാത്തിലാവൂല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇവിടെ ഒരുപാട് സംശയങ്ങൾ കടന്നു വരുന്നുണ്ട്. ഉസ്താദെ, അങ്ങനെയാവുമ്പോ ഇൻസുലിൻ, സാധാരണ ഷുഗർ രോഗികൾ അവരുടെ രോഗം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുത്തിവെക്കാറുള്ള ഇൻസുലിൻ പറ്റുമോ? ഇഞ്ചക്ഷൻ, പെട്ടെന്നൊരു അസുഖം വന്നു, ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചക്ഷൻ വെക്കാൻ പറഞ്ഞാൽ എന്തു ചെയ്യും? അത് അനുവദനീയമാണോ? നോമ്പ് വാത്തിലാക്കോ നോമ്പ് മുറിയോ? ആകെ അവശനായി, ഗ്ലൂക്കോസ് കയറ്റാൻ പറഞ്ഞു, അനുവദനീയമാണോ നോമ്പിന്? രക്തം കയറ്റണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഡോക്ടർ രക്തം എടുക്കണമെന്ന് പറഞ്ഞു, ഇത്തരം വിഷയങ്ങളെ കൊണ്ട് നോമ്പ് ബാത്തിലാവുമോ? സാധാരണ ആസ്മ രോഗികൾ വല്ലാതെ ശ്വാസം മുട്ടി പ്രയാസപ്പെടുമ്പോൾ ഇൻഹെയിലർ ഉപയോഗിച്ചുകൊണ്ട് വലിച്ച് അവരുടെ ശ്വാസം മുട്ടിനെ തൽക്കാലം ആശ്വസിപ്പിക്കാറുണ്ട്, അത് അനുവദനീയമാണോ? കോവിഡിൻ്റെ സ്വാബ് കലക്ട് ചെയ്യാൻ പറ്റുമോ മൂക്കിലും തൊണ്ടയിലും ഇട്ടിട്ട്? കോവിഡ് വാക്സിൻ സ്വീകരിക്കാൻ പറ്റുമോ? ഇത്യാദി ഒരുപാട് സംശയങ്ങൾ ഈ വിഷയവുമായിട്ട് നമ്മളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ തീർപ്പും കൂടെ നമ്മൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാവുന്നതാണ്, തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ ഉള്ളിലേക്ക് എത്തുക. ഉള്ളിലെത്തണേ നമ്മളുടെ ജൗഫ് എന്ന് പറയുന്ന ശരീരത്തിൻ്റെ ഉള്ളെന്ന് പറയുന്ന ഭാഗത്തിലേക്ക് എത്തണം. ഇൻസുലിൻ അത് മസിലിലേക്കോ അല്ലെങ്കിൽ നരമ്പിലേക്കോ ആണ് കുത്തിവെക്കുന്നത്. ചില പണ്ഡിതന്മാർക്കെങ്കിലും നരമ്പിലേക്ക് കുത്തിവെക്കുന്നത് കാരണത്താൽ ചെറിയ സുഷിരങ്ങൾ ഉണ്ടാവുകയും നരമ്പ് അതൊരു ഉള്ളാണല്ലോ എന്നൊക്കെ അഭിപ്രായമുള്ളവരുണ്ട്. എന്നാൽ ഭൂരിഭാഗ പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത് ഇൻസുലിൻ കുത്തിവെക്കുന്നത് ഒന്നുകിൽ നരമ്പിലേക്കോ മസിലിലേക്കോ, അത് നമ്മളുടെ ശരീരത്തിൻ്റെ ഉള്ളല്ലാത്തത് കൊണ്ട് അതുകൊണ്ട് നോമ്പ് മുറിയില്ല എന്നാണ്. അങ്ങനെ വരുമ്പോൾ ഇഞ്ചക്ഷൻ കൊണ്ട് നോമ്പ് മുറിയില്ല, ഗ്ലൂക്കോസ് കയറ്റൽ കൊണ്ട് നോമ്പ് മുറിയില്ല, രക്തം കയറ്റല് കൊണ്ടോ രക്തം എടുക്കൽ കൊണ്ടോ നോമ്പ് മുറിയില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ കോവിഡ് വാക്സിൻ സ്വീകരിക്കുന്നതിനും തടസ്സമില്ല, നോമ്പ് മുറിയില്ല, നോമ്പിനെ അത് ബാത്തിലാക്കില്ല. ഏതാണ്ട് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് സയ്യിദുൽ ഉലമയുടെ, മഹാനായ സമസ്സയുടെ അധ്യക്ഷൻ ജിഫ്രി തങ്ങളുടെ ഒരു പ്രസ്താവന അങ്ങനെ നമ്മൾ കണ്ടതാണ്. കോവിഡ് വാക്സിൻ സ്വീകരിക്കുന്നത് കൊണ്ട് നോമ്പിന് തകരാറ് വരില്ല എന്ന്, കാരണം അത് ശരീരത്തിൻ്റെ ഉള്ളിലേക്കല്ല പോകുന്നത്. എന്നാൽ ഇവിടെ പ്രത്യേകം കോവിഡ് 19 അതിൻ്റെ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വാബ് കളക്ട് ചെയ്യുമ്പോൾ മൂക്കിലൂടെ അല്ലെങ്കിൽ തൊണ്ടയിലൂടെ തിരിച്ചുകൊണ്ടാണ് സ്വാബ് കളക്ട് ചെയ്യുന്നത്. അപ്പൊ തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ തൊണ്ടയിലേക്ക് അല്ലെങ്കിൽ മൂക്കിലേക്ക് ഈ വസ്തു തടിയുള്ളത് കയറുന്നത് കൊണ്ട് അങ്ങനെ കോവിഡ് ടെസ്റ്റ് ചെയ്യുന്നത് വഴി നോമ്പ് ബാത്തിലാകും എന്ന് മനസ്സിലാക്കുക. കാരണം തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ ഉള്ളിലേക്ക് ഈ വസ്തുക്കൾ കടന്നു ചെന്നു. അതുകൊണ്ട്
ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ഒരു തകരാറുമില്ലാത്ത വിധം നോമ്പെടുക്കാൻ നമുക്ക് കഴിയണം. ചില ആസ്മ രോഗികൾ ഇൻഹെയിലർ വലിക്കുമ്പോൾ കേവലം വായു മാത്രം ഉള്ളിലേക്ക് പോകുന്ന തരത്തിലുള്ള ഇൻഹെയിലർ ഉണ്ട്. മരുന്ന് ഒറ്റിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ടാബ്ലറ്റ് ഗുളിക പൊടി അതുള്ളിലേക്ക് വലിച്ചു കയറ്റുന്നവരുണ്ട്. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് കേവലം വായു മാത്രം അഥവാ കേവലം ഗ്യാസ് മാത്രം ഉള്ളിലേക്ക് പോയി ഈ ശ്വാസം മുട്ടില്ലായ്മ ചെയ്യുന്ന അത്തരം ഇൻഹെയിലർ വലിക്കുന്നത് കൊണ്ട് നോമ്പ് മുറിയില്ല. എന്നാലോ തടിയുള്ള മരുന്ന് ഗുളിക ഉള്ളതുകൊണ്ട് ആ ഗുളികയുടെ പൊടി അയിനായതുകൊണ്ട് അതാണ് ഉള്ളിലേക്ക് വരുന്ന വലിച്ചു കയറ്റുന്ന ഇൻഹെയിലർ എങ്കിൽ അവിടെ നോമ്പ് മുറിയും. അപ്പോൾ ഗ്യാസ് മാത്രമുള്ളതാണ് നോമ്പ് മുറിയില്ല, ഗുളികയാണെങ്കിൽ നോമ്പ് മുറിയും എന്നതും മനസ്സിലാക്കുക. കൂട്ടത്തിൽ ഇങ്ങനെ നോമ്പ് ബാത്തിലായി പോയാൽ, നോമ്പ് മുറിഞ്ഞു പോയാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതിന് പ്രായശ്ചിത്തമുണ്ടോ, എങ്ങനെയൊക്കെയാണ് ആ പ്രായശ്ചിത്തത്തിൻ്റെ കണക്ക്, ഉസ്താദ് അതും കൂടെ ഒന്ന് വിശദീകരിക്കണം എന്നായിരിക്കും പ്രസംഗം കേൾക്കുന്നവർക്ക് സ്വാഭാവികമായിട്ടും ആഗ്രഹിക്കുന്നുണ്ടാവുക. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോമ്പ് നമ്മളുടേത് നഷ്ടപ്പെട്ടു പോയാൽ, ഈ വർഷത്തെ നോമ്പാണ് നഷ്ടപ്പെട്ടതെങ്കിൽ അടുത്ത വർഷം ആകുന്നതിന് മുമ്പ് അത് ഖളാ വീട്ടി തീർക്കണം. ഈ കൊല്ലം നഷ്ടപ്പെട്ട നോമ്പ് അടുത്ത കൊല്ലത്തെ നോമ്പാവുന്നതിനിടയിൽ ഖളാ വീട്ടിയില്ല, അടുത്ത കൊല്ലത്തെ നോമ്പായി. എന്നാൽ ഒരു കൊല്ലം കൊണ്ട് ഖളാ വീട്ടാത്ത കാരണത്താൽ അടുത്ത നോമ്പായതുകൊണ്ട് ഒരു മുദ്ദ് കൊടുക്കുകയും ഖളാ വീട്ടുകയും വേണം. പിറ്റത്തെ കൊല്ലായാലോ ഖളാ വീട്ടിയിട്ടില്ല, രണ്ട് മുദ്ദ് കൊടുക്കേണ്ടി വരും. അങ്ങനെ അഞ്ച് കൊല്ലമായാലോ അഞ്ച് മുദ്ദ് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഓരോ കൊല്ലങ്ങൾ കഴിയുന്നതിനനുസരിച്ച് മുദ്ദിൻ്റെ കണക്ക് കൂടിക്കൂടി വരും, സാധാരണഗതിയിൽ ഖളാ ആക്കിയാൽ. ഇനി മുദ്ദ് കൊടുക്കേണ്ടത് മൂന്ന് വിഭാഗം ആളുകളായിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്നാമത്തെ വിഭാഗം, വാർദ്ധക്യ സഹജമായ രോഗമുണ്ടായി അല്ലെങ്കിൽ മാറാവ്യാധി രോഗമുണ്ടായി, ഒരിക്കലും ആ രോഗം മാറില്ല എന്ന് പ്രതീക്ഷയുണ്ട്, നോമ്പെടുക്കാൻ കഴിയില്ല, രോഗമാണ് മാറുകയില്ല, അങ്ങനെയാണെങ്കിൽ അവർക്ക് നോമ്പിൽ ഇളവുണ്ട്. ഒരു നോമ്പിന് ഒരു മുദ്ദ് എന്ന നിലയിൽ മുദ്ദ് പാവപ്പെട്ട ഫക്കീർ മിസ്കിൻ ഗണത്തിൽപ്പെടുന്നവർക്ക് കൊടുത്താൽ മതി. അവർ രണ്ടാമത്തെ വിഭാഗം, ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഖളാഇനെ ഒരു വർഷം പിന്തിപ്പിച്ചവരാണ്, നോമ്പ് ഖളാ വിട്ടാതെ ഒരു വർഷം പിന്തിപ്പിച്ചവരും ഒരു മുദ്ദ് വീതം ഓരോ നോമ്പിനും ഓരോ കൊല്ലം കഴിയുന്നതിനനുസരിച്ച് കൊടുക്കണം. മൂന്നാമത്തെ വിഭാഗം, മറ്റൊരാളുടെ ആവശ്യത്തിന് വേണ്ടി നോമ്പ് ഒഴിവാക്കിയവളാണ്, മറ്റൊരാളുടെ ആവശ്യത്തിന് വേണ്ടി നോമ്പ് ഒഴിവാക്കിയവൾ. അപ്പൊ മറ്റൊരാളുടെ ആവശ്യത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ്, ഗർഭിണി അല്ലെങ്കിൽ മുലയൂട്ടുന്നവൾ. സ്വാഭാവികമായിട്ടും ഒരു ഉമ്മ കുട്ടിയെ ഗർഭം ധരിക്കുമ്പോൾ ഉമ്മ വിചാരിച്ചു ഞാൻ നോമ്പെടുത്താൽ എൻ്റെ വയറ്റിലുള്ള കുട്ടിക്കത് പ്രയാസമായിരിക്കും, അതുകൊണ്ട് ഞാൻ നോമ്പ് ഒഴിവാക്കണം. ഞാൻ നോമ്പെടുത്താൽ മുല കുടിക്കുന്ന എൻ്റെ കുട്ടിക്കത് പ്രയാസമായിരിക്കും, അതുകൊണ്ട് ഞാൻ നോമ്പ് ഒഴിവാക്കണം. അങ്ങനെ മറ്റൊരാളുടെ കാരണത്തിന് വേണ്ടി അഥവാ ഈ ഉമ്മ കുട്ടിയുടെ കാരണത്തിന് വേണ്ടി നോമ്പ് ഒഴിവാക്കിയാൽ ആ നോമ്പ് ഖളാ വീട്ടുകയും വേണം, അതിന് മുദ്ദ് കൊടുക്കുകയും വേണം. ഇനി ഈ ഉമ്മക്ക് സ്വന്തം ശരീരത്തിൻ്റെ കാര്യത്തിലാണ് പേടി. ഞാൻ നോമ്പ് നോറ്റാൽ ഏറെ പ്രയാസമാവും എൻ്റെ ശരീരത്തിന്, അത് കുട്ടിയെയും ബാധിക്കും. ഞാൻ നോമ്പ് നോറ്റാൽ ഏറെ പ്രയാസമാവും എൻ്റെ ശരീരത്തിന്, എൻ്റെ കുട്ടിയുടെ മുലകുടിയെ അത് ബാധിക്കും. ഇങ്ങനെയാണെങ്കിൽ ആ നോമ്പ് ഖളാ വീട്ടിയാൽ മതി, എന്തിൻ്റെ ആവശ്യമില്ല, മുദ്ദിൻ്റെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ മറ്റൊരാളുടെ ആവശ്യത്തിന് വേണ്ടി നോമ്പൊഴിവാക്കിയ പെണ്ണ് ഖളാ വീട്ടുകയും മുദ്ദ് കൊടുക്കുകയും വേണം. അപ്പോൾ എത്രയാണ് ഉസ്താദ് മുദ്ദ്, അത് ആർക്കാണ് കൊടുക്കേണ്ടതെന്നാണ് അടുത്ത സംശയം. മുദ്ദ് അത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തിലുള്ള ഒരു പാത്രം, ഒരളവാണ്, അളവ് പാത്രമാണ്. ഇന്ന് മാർക്കറ്റിൽ മുദ്ദ് പാത്രം സുലഭമായി ലഭിക്കും നമുക്ക്. അപ്പം അതൊരു പാത്രത്തിൻ്റെ അളവായതുകൊണ്ട് ആ അളവ് നമ്മളുടെ കിലോഗ്രാമിലേക്ക് വന്ന് തൂക്കി നോക്കിയാൽ ചില അളവ് വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും.
സ്വാഭാവികമായിട്ട് അവരവരുടെ നാട്ടിലുള്ള മുഖ്യ ധാന്യത്തിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മുത്ത് തിരിച്ചു കൊടുക്കേണ്ടത്, പാവങ്ങൾക്ക് കൊടുക്കേണ്ടത്. നമ്മളുടെ നാട്ടിലേക്ക് ചില അരിയുടെ വലിപ്പ വ്യത്യാസങ്ങൾക്കനുസരിച്ച് തൂക്ക വ്യത്യാസങ്ങൾ ഉണ്ടാവും, അത് സ്വാഭാവികം. അങ്ങനെ വെച്ച് നോക്കിയാൽ ഒരു 650 കൊടുത്താൽ ചിലതൊരു മുത്താവും, അല്ലെങ്കിൽ 700 ഗ്രാം കൊടുത്താൽ തന്നെ ചിലതൊരു മുത്താവും, അല്ലെങ്കിൽ ഒരു 750 കൊടുത്താൽ ചിലതൊരു 800 വരെയൊക്കെ അനുഭവത്തിൽ അത് പോകാറുണ്ട് അളവ്. എന്നാൽ ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഒരു 600 അല്ലെങ്കിൽ 750 ഗ്രാം വെച്ചുകൊണ്ട് ഒരു മുത്ത് കണക്കാക്കിയിട്ട് പാവപ്പെട്ട ഫക്കീർ മിസ്കീൻ വിഭാഗത്തിൽപ്പെട്ടവർക്ക് കൊടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും വിശദീകരിക്കാനുണ്ട്. സമയം പരിമിതമായതുകൊണ്ട് ഇനി കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല. ഇനി നോമ്പിൻ്റെ ഒരു ആത്മീയ തലത്തിലേക്ക്, ആത്മീയമായി നമ്മളുടെ നോമ്പിനെ നഷ്ടപ്പെടുത്തി കളയുന്ന ചില കാര്യങ്ങളും കൂടെ കൂട്ടത്തിൽ സൂചിപ്പിക്കട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, റുബ്ബ സ്വായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജുഉ. എത്രയെത്ര നോമ്പുകാരാണ്, എത്രയോ നോമ്പുകാർ, അവർ വിശപ്പ് സഹിച്ചു എന്നല്ലാതെ നോമ്പുകൊണ്ട് അവർക്ക് യാതൊരു ഗുണവും കിട്ടിയിട്ടില്ല, ഒരു പ്രയോജനവുമില്ല എന്ന് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയുടെയും സ്വഹാബത്തിൻ്റെയും ഇടയിലേക്ക് രണ്ട് പെണ്ണുങ്ങളെ കൊണ്ടുവന്നു. അവരാണെങ്കിലോ വിശന്നു വലഞ്ഞിട്ടുണ്ട്, ദാഹിച്ചവശരായിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് അവരുടെ കൈകളിലുള്ള രണ്ട് പാത്രത്തിലേക്ക് ഛർദ്ദിക്കാൻ പറഞ്ഞു. അവരാണെങ്കിൽ രക്തവും കഫവും ചലവുമൊക്കെ അതിൽ ഛർദ്ദിച്ചു. ഉടനെ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബത്തെ കണ്ടോ, ഇവര് അള്ളാഹു ഹലാലാക്കിയത് കൊണ്ട് നോമ്പെടുത്തു, എന്നിട്ട് അള്ളാഹു ഹറാമാക്കിയ അന്യന്റെ പച്ച മാംസം ഗീബത്തു പറഞ്ഞ് നമീമത്തു പറഞ്ഞ് നടന്ന് തിന്ന് നോമ്പിനെ ബാത്തിലാക്കി മുറിച്ചു വന്നിരിക്കുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞത് ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഇതിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലാക്കാം, നമ്മളുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങൾക്കും നോമ്പ് ബാധകമാണ്. അതിൻ്റെ ഒരു നോമ്പിൻ്റെ ഒരു ആത്മീയ തലത്തിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ നാവിന് നോമ്പുണ്ട്. നാവ് കൊണ്ട് മറ്റുള്ളവരെ ഗീബത്ത് പറഞ്ഞാൽ, നമീമത്തുകാരനായി നമീമത്തുകാരികളായി നടന്നാൽ, ഏഷണിയും പരദൂഷണവുമായിട്ട് നടന്നാൽ നമ്മളറിയില്ല നമ്മളുടെ നോമ്പ് അള്ളാഹുവിങ്കിൽ സ്വീകാര്യമല്ല, നോമ്പ് ബാത്തിലായി പോകുന്നുണ്ടാകും. നമ്മളുടെ കണ്ണുകൊണ്ട് ഹറാമ് കാണരുത്, കണ്ണുകൊണ്ടുള്ള വ്യഭിചാരത്തിന് തുല്യമാണ്. കൈകൾ കൊണ്ട് കാലുകൾ കൊണ്ട് ശരീരത്തിൻ്റെ മറ്റുള്ള അവയവങ്ങളെ കൊണ്ട് ഹറാമിലേക്ക് പോയാൽ ശരീരത്തിലുള്ള എല്ലാ അവയവത്തിനും നോമ്പുണ്ട്, ആ അവയവങ്ങളുടെ നോമ്പ് അത് വഴി വാത്തിലായി പോവുകയും അള്ളാഹുവിങ്കലേക്ക് നമ്മൾ ചൊല്ലുമ്പോൾ നമ്മളുടെ നോമ്പിൻ്റെ ലിസ്റ്റ് എടുക്കുമ്പോൾ നമ്മളുടെ നോമ്പൊക്കെ ഖറാബായി പോയ, നഷ്ടപ്പെട്ടു പോയ, ബാത്തിലായി പോയതായിട്ട് നമുക്ക് അള്ളാഹുവിൻ്റെ കോടതിയിൽ കാണാനും പറ്റും. ആ ഒരു വല്ലാത്ത ദയനീയതയിലേക്ക് എത്താതിരിക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏറെ ശ്രദ്ധയോടെ, അഹങ്കാരമില്ലാതെ, അസൂയയില്ലാതെ, ആരോയും പരദൂഷണവും മേഷണയും പറയാതെ നല്ലവരായി, നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായി, എല്ലാവർക്കും വേണ്ടപ്പെട്ടവരായി ജീവിച്ചു മരിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെയാവുമ്പോഴാണ് അള്ളാഹു ഇഷ്ടപ്പെട്ട യഥാർത്ഥ മുത്തഖീങ്ങളിൽ പെടുക എന്ന നോമ്പിൻ്റെ അന്തസത്തെ ഉൾക്കൊണ്ടവരായി നമ്മൾ മാറുകയുള്ളൂ. നോമ്പെന്ന് പറഞ്ഞാൽ തന്നെ ലഅല്ലക്കും തത്തഖൂൻ, നമ്മളെ തഖ്വയെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയാണ് അള്ളാഹു തആല പരിശുദ്ധമായ നോമ്പിനെ നമ്മൾക്ക് തന്നത്. തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കൃത്യമായി സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം, അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ജീവിതത്തിൽ പുലർത്താനും, അള്ളാഹു അരുതെന്ന് പറഞ്ഞ അരുതായ്മകൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അത് ജീവിതത്തിൽ നിന്ന് പാടെ വെടിയുകയും ചെയ്യണം. ഈ ഒരു സ്വഭാവം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ മുത്തഖീങ്ങളാവുന്നത്, മുഖ്ലിസീങ്ങളാവുന്നത്, യഥാർത്ഥ അള്ളാഹുവിൻ്റെ സ്വാലിഹായ ഇബാദുകളിൽ പെടുന്നത്.
അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ഇങ്ങനെ കൃത്യമായി ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകളിൽ പെടാൻ നമുക്ക് കഴിയണം. അള്ളാഹു തആല തുണക്കട്ടെ, അള്ളാഹു തആല സഹായിക്കട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.